ഓം ശ്രീ സായിരാം. ശ്രീ സത്യസായി ആനന്ദദായി തുടരുന്നു. എൻ്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടെങ്കിൽ ഒരു ഗ്രഹവും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. ശ്രീ സത്യസായി ബാബ, ഇന്ന് നമുക്കിടയിൽ ജീവിക്കുന്ന ഏറ്റവും അസാധാരണമായ ഒരു ആധ്യാത്മിക നേതാവാണ് സ്വാമി. പലർക്കും വ്യതിരിക്തമായ വ്യക്തിത്വമാണ് അവിടുന്ന് ജഗദ്ഗുരു, ഏറ്റവും മികച്ച വിദ്യാഭ്യാസ വിചക്ഷണൻ, യോഗീശ്വരൻ. മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും രോഗങ്ങൾ ഭേദമാക്കി അത്ഭുത രോഗശാന്തി വരുത്തുന്നയാൾ, ലോകമതങ്ങളുടെ ഐക്യം പ്രോത്സാഹിപ്പിക്കുന്നയാൾ, സർവോപരി ഡോക്ടർ സാൻറ്റ് വീസ് എഴുതിയതുപോലെ രേഖപ്പെടുത്തപ്പെട്ട മനുഷ്യ ചരിത്രത്തിൽ രണ്ടോ മൂന്നോ തവണ മാത്രം സംഭവിക്കുന്ന ഒരു പ്രതിഭാസം. അവിടുത്തെ ഭക്തന്മാർക്ക് മറ്റെല്ലാറ്റിനും മീതെ സ്വാമിയൊരു പ്രേമാവതാരമാണ്. മാനുഷികമായ സഹാനുഭൂതിയും കരുണയും കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഹൃദയവുമായി പ്രേമം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അവതാര പുരുഷൻ. ഏറ്റവും ചുരുങ്ങിയ പ്രാധാന്യമേ സ്വാമി അത്ഭുതങ്ങൾക്ക് നൽകാറുള്ളൂ. ദൈവത്തിലേക്കുള്ള പൗരാണിക രാജപാതയുടെ കേടുപാട് തീർത്ത് അവ പുനർനിർമ്മിക്കുന്നതിൻ്റെ ഒരു ഭാഗം മാത്രമായാണ് അവിടുന്ന് അത്ഭുതങ്ങൾ കാണിക്കുന്നത്. അത്ഭുത പ്രവർത്തികളുടെ ലക്ഷ്യം പരിമിതമാണ്. സാധാരണക്കാരനെ ദിവ്യ സന്നിധിയിലെത്തിച്ച് അതിനപ്പുറത്തെ കാഴ്ച കാണാനുള്ള ഒരു താക്കോൽ പഴുത്. സ്വാമിയുടെ സുരക്ഷിതമായ ചിറകുകൾക്ക് താഴെ 5 ദശകങ്ങൾ നീണ്ടു നിൽക്കുന്ന എൻ്റെ ജീവിതത്തിൽ വ്യക്തമായി ഓർക്കുന്ന ചുരുക്കം ചില സംഭവങ്ങളാണ് ഞാൻ വിവരിക്കുന്നത്. സായി വൃത്തത്തിൽ പൂർണ്ണമായും വന്നു കഴിഞ്ഞിട്ടില്ലാത്തവർക്ക് ഇവയിൽ ചിലത് നിസ്സാരമായി തോന്നിയേക്കാം. പക്ഷേ ഭക്തന് അവയെല്ലാം തന്നെ വളരെ പ്രാധാന്യമുള്ളവയാണ്. കാരണം വെറും സാധാരണക്കാരായ സ്ത്രീ പുരുഷന്മാരുടെ ചെറിയ ആവശ്യങ്ങൾ പോലും സ്വാമി കണ്ടു മനസ്സിലാക്കി അവ പൂർത്തീകരിച്ചു തരുന്നു എന്ന് കാണിക്കുന്നവയാണവ. ഓരോ ഭക്തനിലും അത്രമാത്രം ശ്രദ്ധ ചെലുത്തുന്നുണ്ട് സ്വാമി. 1946 അവസാന കാലം സ്വാമി ഞങ്ങളുടെ വീട്ടിൽ ഒരു ദിവസം വന്നപ്പോൾ വീടിൻ്റെ എതിർദിശയെ താമസിക്കുന്ന ഒരു പെൺകുട്ടി ദർശനത്തിന് വന്നു. ധാരാളം പേർ സ്വാമിയുടെ ദർശനത്തിന് വന്നിരുന്നതുകൊണ്ട് അവൾക്ക് തൻ്റെ ദുഃഖങ്ങൾ മറ്റുള്ളവരുടെ സാന്നിധ്യത്തിൽ വെച്ച് സ്വാമിയോട് വിവരിക്കാൻ കഴിഞ്ഞില്ല. അടുത്ത ദിവസം വന്ന് സ്വാമിയോട് സംസാരിച്ചു കൊള്ളാൻ ഞങ്ങൾ അവളോട് പറഞ്ഞു. പക്ഷേ പിറ്റേന്ന് അവൾ വന്നില്ല. സ്വാമി സ്ഥലം വിട്ടു. അവൾ എന്തുകൊണ്ട് വന്നില്ല എന്ന് അവളോട് ഞങ്ങൾ ചോദിച്ചു. അന്ന് രാത്രി സ്വാമി അവളുടെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടുവെന്നും അവളുടെ കഥന കഥകൾ കേട്ട ശേഷം അവളെ അനുഗ്രഹിച്ചെന്നും അവൾ പറഞ്ഞു. അവൾ നല്ലൊരു വിവാഹ ജീവിതം നയിക്കുമെന്നായിരുന്നു ആ അനുഗ്രഹം. ഒരനാഥയായിരുന്നു ആ കുട്ടി. തുച്ഛമായ ശമ്പളത്തിനാണ് അവളുടെ സഹോദരൻ ജോലി ചെയ്തിരുന്നത്. അവളുടെ ശരീരത്തിൽ വെളുത്ത പാടുകളുണ്ടായിരുന്നു. അവർ വളരെ ദരിദ്രരായിരുന്നു. സ്വാമിയുടെ ദർശനം കിട്ടിയ ശേഷം അവളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു. വെള്ളപ്പാടുകൾ അപ്രത്യക്ഷമായി. അവൾ വിവാഹിതയാകുകയും സന്തോഷത്തോടെ ജീവിക്കുകയും ചെയ്തു. മൂത്ത മകൻ മുരളി സ്വാമിയോടൊന്നിച്ച് ഒരിക്കൽ മന്ദിരത്തിലുണ്ടായിരുന്നു. സ്വാമി അവനോട് പറഞ്ഞു, നിന്റെ ജീവിതത്തിൽ 2 വിവാഹങ്ങളുണ്ട്. മുരളി പറഞ്ഞു, സ്വാമി അവിടുന്ന് എൻ്റെ കൂടെ ഉള്ളപ്പോൾ എനിക്ക് പേടിയൊന്നുമില്ല. സ്വാമി വീണ്ടും പറഞ്ഞു, അതെ 2 വിവാഹങ്ങൾ, പക്ഷേ അത്തരം സംഗതികൾ നിന്റെ കുടുംബത്തിലുണ്ടാവാൻ ഞാൻ അനുവദിക്കുകയില്ല. ഒരു വേനൽക്കാലത്ത് പുട്ടപുരത്തിയിൽ സ്വാമി ഞങ്ങൾക്ക് താമസിക്കാൻ ഒരു മുറി തന്നു. ചിലപ്പോഴൊക്കെ സ്വാമി ഞങ്ങളുടെ മുറിയിലേക്ക് വരാറുണ്ടായിരുന്നു. മുറിയിലേക്ക് വരുമ്പോഴൊക്കെ മുറിയിലുണ്ടായിരുന്ന മലിനജലം പുറത്തു കളയുന്നൊരു പൈപ്പും ജനവാതിലും ചൂണ്ടിക്കാട്ടി ജനവാതിൽ ഒരിക്കലും തുറക്കരുതെന്നും ഓവിച്ചാൽ മൂടിയിടണമെന്നും അവിടുന്ന് പറയാറുണ്ടായിരുന്നു. ആ മുറിയുടെ മേൽപ്പുര ഓടുകൊണ്ടുള്ളതായിരുന്നു. അതിൽ നിറച്ച എലികളും. ഞങ്ങൾ പുറത്ത് വരാന്തയിലായിരുന്നു കിടന്നിരുന്നത്. രാത്രിയിൽ ഞങ്ങൾ ഉണർന്നപ്പോൾ കണ്ടത് സ്വാമി പൂമുഖത്ത് നിന്ന് വരാന്തയിലേക്ക് ടോർച്ചടിക്കുന്നതാണ്. പുട്ടുവർത്തിയിലേക്കുള്ള ഞങ്ങളുടെ അടുത്ത സന്ദർശനത്തിൽ ഒരു ദിവസം സ്വാമി ആ മുറിയുടെ മുന്നിൽ വന്ന് നിന്നിരുന്നതായി അവിടെയുള്ള അന്തേവാസികൾ ഞങ്ങളോട് പറഞ്ഞു. ഒരു വലിയ സർപ്പം അഴുക്കുചാൽ പൈപ്പിൽ നിന്ന് താഴോട്ട് ഇഴഞ്ഞു വരുന്നുണ്ടായിരുന്നു. സ്വാമി ആ സർപ്പത്തെ അഭിസംബോധന ചെയ്തു. നീ എന്തിനിവിടെ വരുന്നു? മനുഷ്യർ നിന്നെ കണ്ടാൽ ജീവനോട് വിടുമോ? പിന്നെ ആ സർപ്പത്തെ ആരും കണ്ടില്ല. ജനവാതിൽ തുറക്കരുതെന്നും അഴുക്കുചാൽ പൈപ്പ് അടയ്ക്കാനും സ്വാമി പറഞ്ഞത് എന്തിനാണെന്ന് അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി. ഒരിക്കലെൻ്റെ അമ്മ അവരുടെ അമ്മയായ ശ്രീമതി പർവ്വതമ്മയെ പുട്ടുവർത്തിയിലേക്ക് ദർശനത്തിന് വേണ്ടി കൊണ്ടുവന്നു. പുട്ടുവർത്തിയിലെത്തിയപ്പോൾ കാളവണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി അടുത്തുള്ള ഒരു കടയിലെ ചെറിയൊരു ബെഞ്ച് ഞങ്ങൾക്ക് ഉപയോഗിക്കേണ്ടതായി ഉണ്ടായിരുന്നു. കാരണം നിലത്തു നിന്ന് കുറച്ചുയർന്നായിരുന്നു കാളവണ്ടി. ചെറു ബെഞ്ച് വെക്കുന്നതിന് മുമ്പ് ഇറങ്ങണ്ട എന്ന് അമ്മ അവരുടെ അമ്മയോട് പറഞ്ഞിരുന്നു. ഇത് പറഞ്ഞുകൊണ്ട് എൻ്റെ അമ്മ ബെഞ്ചിന് വേണ്ടി പോയി. പക്ഷേ മുത്തശ്ശി വളരെ ധൃതി പിടിച്ച് വണ്ടിയിൽ നിന്ന് ചാടുകയും അവരുടെ കാലുകൾ ഉളുക്കുകയും വീങ്ങുകയും ചെയ്തു.
ഒരടി വയ്ക്കാൻ പോലും അവർക്ക് കഴിഞ്ഞില്ല. അടുത്തുള്ള ഒരു ഭക്തന്റെ വരാന്തയിൽ അവർ ഇരുന്നു. സ്വാമിയുടെ ദർശനത്തിന് വേണ്ടി എൻ്റെ അമ്മ മാത്രമാണ് പോയത്. അവർ ഭജനയ്ക്കു കൂടി പങ്കെടുത്തു. ഭജനയ്ക്ക് ശേഷം സ്വാമി വരാന്തയുടെ സമീപത്ത് വന്നു. ഉണ്ടായ സംഭവങ്ങളെല്ലാം വ്യക്തമായി അമ്മ സ്വാമിക്ക് വിവരിച്ചു കൊടുത്തു. സ്വാമി പറഞ്ഞു, കണ്ടോ, ഇവിടെ വന്നിട്ട് പോലും നിന്റെ അമ്മയ്ക്ക് എൻ്റെ ദർശനം വേഗം തന്നെ കിട്ടാൻ കഴിഞ്ഞില്ല. അവർക്ക് കുറച്ച് കർമ്മം ബാക്കിയുണ്ട്, അതുകൊണ്ടാണിത് സംഭവിച്ചത്. പിന്നീട് സ്വാമി എൻ്റെ മുത്തശ്ശിയുടെ സമീപത്തേക്ക് പോയി പാദനമസ്കാരം അനുവദിച്ചു. വിഭൂതി സൃഷ്ടിച്ച് അവരുടെ നെറ്റിയിൽ തൊടുവിക്കുകയും ചെയ്തു. കർമ്മം തീരാതെ ഒരാൾക്കും അവിടുത്തെ ദർശനം ലഭിക്കുകയില്ലെന്ന് സ്വാമി മുത്തശ്ശിയോട് പറഞ്ഞു. എൻ്റെ മുത്തശ്ശിക്ക് നല്ല ക്ഷമയുണ്ടായിരുന്നു. സ്വാമി അവരോട് പറഞ്ഞു, ഈ ജീവിതത്തിലെ ക്ഷമയും സഹനവും കാരണമായി ഉയർന്നൊരു നിലയിൽ നീ പുനർജന്മമെടുക്കും. ഒരു ദിവസം എൻ്റെ അമ്മയും മുത്തശ്ശിയും പുട്ടുപർത്തിയിൽ സ്വാമിയുടെ പാദപൂജ നിർവഹിച്ചു. ആ സമയത്ത് സ്വാമി ഒരു പാട്ട് പാടി, കമലാംബ നാ ചിന്തതീർ ചവമ്മ. അതായത്, കമലാംബെ, എന്നെ എൻ്റെ ദുഃഖങ്ങളിൽ നിന്ന് മോചിപ്പിക്കൂ. മുത്തശ്ശി ചോദിച്ചു, സ്വാമി അവിടുത്തേക്ക് ഈ പാട്ട് എങ്ങനെയറിയും? സ്വാമി പറഞ്ഞു, ഈശ്വരന് മുന്നിൽ വിളക്ക് കത്തിച്ചുകൊണ്ട് അടുക്കളവാതിലിൻ്റെ പുറകിലിരുന്ന് നീ ഇത് പാടാറുണ്ട് ഇല്ലേ? പാദപൂജയ്ക്ക് ശേഷം താൻ വിധവയായതുകൊണ്ട് ആരതി കാണിക്കുകയില്ലെന്ന് മുത്തശ്ശി പറഞ്ഞു. സ്വാമി പറഞ്ഞു, നിങ്ങളെല്ലാം എൻ്റെ മക്കളാണ്. വിധവകളെയും അല്ലാത്തവരെയും ഞാൻ വ്യത്യസ്തമായി കാണുന്നില്ല. നീ തന്നെ ആരതി കാണിക്കൂ. മുത്തശ്ശിയപ്പോൾ ആരതി നിർവഹിച്ചു. ഭർത്താവിൻ്റെ കൂടെ റെയിൽവേയിൽ ജോലി ചെയ്തിരുന്ന ശ്രീ നാരായണ റാവു എന്നൊരു ഫോർമാൻ ഞങ്ങളോടൊപ്പം ഒരിക്കൽ പുട്ടുപർത്തിയിലേക്ക് വന്നു. ഒരാഴ്ചയ്ക്ക് ശേഷം ഇന്റർവ്യൂവിന് വേണ്ടി ഞങ്ങളെല്ലാം വരാന്തയിലുണ്ടായിരുന്നു. കുറേ ആളുകളെ വിളിച്ച ശേഷം സ്വാമി ഞങ്ങളെയും വിളിച്ചു. ഞങ്ങളുടെ കൂടെ നാരായണ റാവും ഇന്റർവ്യൂ മുറിയുടെ നേരെ നടക്കാൻ തുടങ്ങി. അത് കണ്ട് സ്വാമി പറഞ്ഞു, ഞാൻ നിന്നെ വിളിച്ചിട്ടില്ല, നീ എന്തിനു വന്നു? നാരായണ റാവു പിന്നിലേക്ക് മടങ്ങിപ്പോയി. ഞങ്ങളെല്ലാം അകത്തേക്ക് പോയി. സ്വാമിയോട് സംസാരിച്ചു. പ്രസാദവും അനുഗ്രഹങ്ങളും വാങ്ങി പുറത്തു വന്നു. എൻ്റെ ഭർത്താവ് നാരായണ റാവിനേക്കാൾ സർവീസിൽ ജൂനിയർ ആയതുകൊണ്ട് സ്വാമി തിരിച്ചയച്ചപ്പോൾ അദ്ദേഹം എന്ത് വിചാരിച്ചിട്ടുണ്ടാവുമെന്ന് ഭയന്നു. റാവുവിനെ എൻ്റെ ഭർത്താവ് സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ റാവു പറഞ്ഞു, നീ എന്തിനു നിരാശപ്പെടണം? എൻ്റെ കർമ്മം മുഴുവനും തീർന്നു കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് സ്വാമി എന്നെ വിളിച്ചില്ല, നീ വിഷമിക്കേണ്ട. ഇത് പറഞ്ഞുകൊണ്ട് റാവു എൻ്റെ ഭർത്താവിനെ ആശ്വസിപ്പിക്കുകയാണ് ചെയ്തത്. പിറ്റേന്ന് യാത്ര തിരിക്കുന്നതിന് തൊട്ടു മുമ്പ് സ്വാമിയുടെ പാദനമസ്കാരം ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിച്ചു. നാരായണ റാവുവും ഞങ്ങളുടെ കൂടെ വന്നു. മുറിയിലേക്ക് റാവു വരുന്നത് കണ്ട് സ്വാമി റാവുവിനോട് പറഞ്ഞു, ഞാൻ നിന്നെ വിളിച്ചിട്ടില്ല, നീ എന്തിനു വരുന്നു? അദ്ദേഹം ശാന്തനായി മുറിയിൽ നിന്ന് പുറത്തു കടന്നു. ഞങ്ങൾ വിഷമിച്ചു. റാവുവിന് തീരെ വിഷമം തോന്നിയില്ല എന്നത് ഞങ്ങളെ അത്ഭുതപ്പെടുത്തി. അദ്ദേഹം പറഞ്ഞു, എൻ്റെ കർമ്മം ഇനിയും തീർന്നുപോയിട്ടില്ല, അതുകൊണ്ടാണ് സ്വാമി എന്നോട് സംസാരിക്കാത്തത്. ഗുരുനാഥന്മാരുടെ വഴികൾ വിചിത്രം തന്നെ. അദ്ദേഹം ഒരു മാധ്വ ബ്രാഹ്മണനായിരുന്നു. അദ്ദേഹവും ഭാര്യയും ദൈവഭയമുള്ളവരായിരുന്നു. എല്ലാവിധ ആചാരങ്ങളും ചടങ്ങുകളും പൂജകളും വ്രതങ്ങളും ഒക്കെ അവർ അനുഷ്ഠിച്ചു വരാറുണ്ട്. ഇത്ര ഭക്തനായ ഒരാൾക്ക് ഇത് സംഭവിച്ചല്ലോ എന്നാലോചിച്ച് ഞങ്ങൾക്ക് ദുഃഖം തോന്നി. അദ്ദേഹത്തിന് 3 പെൺമക്കളും ഒരു ആൺകുട്ടിയും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പെൺകുട്ടികൾ ഈശ്വരവിശ്വാസികളായിരുന്നില്ല. ഒരു വർഷം കഴിഞ്ഞ് അദ്ദേഹം വീണ്ടും പുട്ടുവർത്തിയിലേക്ക് ഞങ്ങളുടെ കൂടെ വന്നു. ഇപ്രാവശ്യം മൂത്ത മകളും കൂടെ വന്നിരുന്നു. അദ്ദേഹത്തിന്റെ നിരന്തര പരിശ്രമത്തിൽ ഞങ്ങൾക്ക് അത്ഭുതം തോന്നി. കുറച്ച് ദിവസം കഴിഞ്ഞ് ഇന്റർവ്യൂ പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ വരാന്തയിലിരുന്നു. നാരായണ റാവും തന്റെ മകളെയും കൂട്ടി വരാന്തയിലിരുന്നു. സ്വാമി മുറിയിൽ നിന്ന് പുറത്തു വന്ന ഉടനെ അവിടുന്ന് വിളിച്ചു, നാരായണ റാവു വരൂ. അച്ഛനും മകളും ഇന്റർവ്യൂ മുറിയിലേക്ക് പോയി. സ്വാമി ചോദിച്ചു, കഴിഞ്ഞ തവണ ഞാൻ നിനക്ക് ഇന്റർവ്യൂ തരാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് നിനക്കറിയാമോ? നീ ഇവിടെ നിന്റെ മകളെയും കൊണ്ട് വരണമെന്നത് എന്റെ ഇച്ഛയായിരുന്നു. പിന്നീട് സ്വാമി അവരുടെ കുടുംബ പ്രശ്നങ്ങളെപ്പറ്റി സംസാരിച്ചു. അവരെ അനുഗ്രഹിച്ച് പ്രസാദം കൊടുക്കുകയും ചെയ്തു. അവർക്ക് വളരെ സന്തോഷമുണ്ടായി. ഞങ്ങളും അതിയായി സന്തോഷിച്ചു. സ്വാമി എങ്ങനെ തൻ്റെ പേര് മനസ്സിലാക്കി എന്നതിൽ റാവുവിന് അത്ഭുതം തോന്നി. എൻ്റെ സഹോദരിയുടെ മകൾ ദ്വാരകയ്ക്ക് ചില കുടുംബ പ്രശ്നങ്ങളുണ്ടായിരുന്നു. തൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി തമിഴ്നാട്ടിലെ തിരുവേത്രിയിലെ തിരുവുടൈ ദേവിയോട് ശബദം ചെയ്ത് പ്രാർത്ഥിച്ചിരുന്നു. അന്ന് രാത്രി തന്നെ സ്വാമി അവളുടെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ചോദിച്ചു, അമ്മായി, ആ ശബദ പ്രാർത്ഥന എന്നോട് ചെയ്തിരുന്നുവെങ്കിൽ നിന്റെ പ്രശ്നങ്ങൾ ഞാൻ പരിഹരിക്കുമായിരുന്നില്ലേ? സ്വാമി ശിവാനന്ദ സരസ്വതിയുടെ ശിഷ്യന്മാരായ ശ്രീ സദാനന്ദനും ശ്രീ ചിദാനന്ദനും പുട്ടുപർത്തിയിൽ വന്നിട്ടുണ്ടായിരുന്നു. അവരിൽ ഒരാൾക്ക് 3 ദിവസം ഭക്ഷണം തയ്യാറാക്കാനുള്ള ഭാഗ്യം എൻ്റെ അമ്മയ്ക്കുണ്ടായി. അവർ ഉന്നത നിലയിലുള്ള യോഗികളായിരുന്നു. നിലമടിച്ചു വരുക, വൃത്തിയാക്കുക, വിളക്കിൽ എണ്ണയൊഴിക്കുക എന്നിങ്ങനെയുള്ള വീട്ടുജോലികളടക്കം എല്ലാം അവർ തന്നെ ചെയ്തിരുന്നു. ഇത്തരം ജോലികൾ ചെയ്ത് അവരെ സേവിക്കാൻ അവസരം തരാൻ അവരെ എൻ്റെ അമ്മ നിർബന്ധിച്ചപ്പോൾ അവർ അമ്മയോട് പറഞ്ഞു, അമ്മേ, ആരെങ്കിലും നമ്മുടെ ജോലി ചെയ്യുമ്പോൾ
ആ ജോലി സമയത്ത് അവർ ചെലവഴിക്കുന്ന നിശ്വാസത്തിന് തുല്യമായി നമ്മുടെ ജപത്തിൻ്റെ ഫലം അവർക്ക് കൊടുക്കണം. ഒരു കോടീശ്വരന് ഒരു 100 രൂപ കൈവിടാൻ വിഷമമൊന്നുമില്ല. പക്ഷേ ഒരു സാധാരണക്കാരൻ 5 രൂപ പോലും കൈവിടുമ്പോൾ 2 പ്രാവശ്യം ചിന്തിക്കണം. തപസ് എന്ന പണം കൂട്ടിവെക്കുമ്പോൾ ഇത് കൂടുതൽ സത്യമായിത്തീരുന്നു. ആ പണം ചെലവഴിച്ചുകൊണ്ടിരിക്കരുത്. ഈ യോഗികൾ ആരെയും തങ്ങളുടെ പാദങ്ങൾ തൊടാൻ അനുവദിച്ചിരുന്നില്ല. സാധന അനുഷ്ഠിക്കാത്ത ഒരാൾ ഒരു സാധകന്റെ പാദം തൊടുമ്പോൾ സാധകന്റെ ആത്മീയ ശക്തി മറ്റേയാൾക്ക് പകർന്നു കിട്ടും. അതുപോലെ ഒരു സജീവ സാധകൻ ഒരു കള്ളയോഗിയുടെ പാദം സ്പർശിക്കുമ്പോൾ കള്ളയോഗിക്കാണ് ശക്തി പകർന്നു കിട്ടുക. അപരിചിതരുടെ പാദങ്ങളിൽ വീഴരുതെന്ന് സ്വാമി താക്കീത് നൽകിയിരുന്നതിൻ്റെ കാരണം അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. പിൽക്കാലത്ത് സ്വാമി തൻ്റെ ഒരു പ്രഭാഷണത്തിൽ ഇപ്രകാരം പറഞ്ഞു: എൻ്റെ പാദങ്ങൾ സ്പർശിച്ച ശേഷം മറ്റുള്ളവരുടെ പാദങ്ങൾ സ്പർശിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ അമ്മ ആ യോഗികളോട് ചോദിച്ചു: നിങ്ങൾ എല്ലാ സമയത്തും ജപധ്യാനങ്ങൾ ചെയ്യാറുണ്ടോ? അവർ പറഞ്ഞു: ഇല്ലമ്മേ, അതെല്ലാ സമയത്തും ചെയ്യാൻ ഞങ്ങൾക്ക് കഴിവില്ല. ജപധ്യാനങ്ങൾക്ക് ഉപയോഗിക്കുന്ന സമയം കൂടാതെ ഞങ്ങൾ ഞങ്ങളുടെ സമയം നല്ല ചിന്തകൾ കൊണ്ട് ചെലവഴിക്കുന്നു. അപകടങ്ങൾ, അഗ്നിബാധ, ഭൂകമ്പം മുതലായ അത്യാഹിതങ്ങളെപ്പറ്റി കേൾക്കുമ്പോൾ ദുരിതബാധിതർക്ക് സഹായം നൽകപ്പെടണേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കും. ഈ ചിന്തകളുടെ തരംഗങ്ങൾ ചില ദൈവമുള്ളവരായ ആളുകളുടെ ഹൃദയത്തിൽ പ്രവേശിച്ച് അവരിലൂടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ യത്നം തുടങ്ങും. ഇതുപോലെ ലോകത്തിലെ സകല ജനങ്ങളുടെയും ക്ഷേമത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും. ലോക സമസ്ത സുഖിനോ ഭവന്തു. സ്വാമി ദീക്ഷ തന്നിട്ടുണ്ടോ എന്ന് യോഗികൾ എൻ്റെ അമ്മയോട് ചോദിച്ചു. അമ്മയ്ക്കൊരു ദീക്ഷയും കിട്ടിയിട്ടില്ല എന്ന് കേട്ട് അവർ അത്ഭുതപ്പെട്ടു. പൊട്ടുപർത്തിയിൽ അമ്മ എല്ലായ്പ്പോഴും സാധനയും ദീക്ഷയും ഇല്ലാതെ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് അവർ ചോദിച്ചു. സ്വാമിയുടെ ദിനംതോറുമുള്ള ദർശനം, ദിവസവും 2 നേരമുള്ള ഭജനകളിൽ കൃത്യമായി പങ്കെടുക്കൽ, ഇതാണ് താൻ ചെയ്തു വരുന്നതെന്ന് എൻ്റെ അമ്മ മറുപടി പറഞ്ഞു. ഈ നിത്യകൃത്യത്തെപ്പറ്റി കേട്ടപ്പോൾ യോഗികൾ അവരുടെ ആശ്ചര്യം പ്രകടിപ്പിച്ചു. ആശ്രമത്തിലെ അന്തേവാസികൾ നല്ല വസ്ത്രങ്ങൾ ധരിച്ചും നല്ല ഭക്ഷണം കഴിച്ചും നല്ലൊരു ജീവിതം നയിക്കുന്നത് കണ്ടതും അവർക്ക് അത്ഭുതത്തിന് കാരണമായിരുന്നു. ഇതേപ്പറ്റി സ്വാമിയോട് ചോദിക്കാൻ അമ്മ അവരോട് പറഞ്ഞു. അവർ സ്വാമിയോട് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു: വളരെയധികം സാധനകൾ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തതുകൊണ്ടാണ് അവർക്ക് എന്നെ ലഭിച്ചത്. അതിനാൽ സസന്തോഷം അവർ എൻ്റെ അടുത്ത് സമയം ചെലവഴിക്കുന്നു. ജയ് സൈറാം.